പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം പ്രതിനിധീകരിക്കുന്ന പാരമ്പര്യ ഇസ്ലാമിൻ്റെ സുന്നി സമൂഹത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1926 രൂപീകരിച്ച് മതപരമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സമസ്തയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമായ SKSF കഴിഞ്ഞ 2 മാസക്കാലമായി ഒരുമയോടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയോദ്ഗ്രഥന പ്രചാരണം സംഘടിപ്പിച്ചു വരികയാണ്. നമ്മുടെ സമൂഹത്തിൽ മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം സംശയവും വിദ്വേഷവും മത്സരവുമൊക്കെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മതവിശ്വാസികൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും അവർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അകൽച്ച കുറക്കാനും ആവശ്യമായ വളരെ സൗഹൃദപരമായ കൂട്ടായ്മകൾ നിരന്തരമായി വർദ്ധിപ്പിക്കാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു പ്രചാരണ പരിപാടിയാണ് സംഘടന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ നടത്തുന്ന ഒരു സുപ്രധാനമായ പരിപാടി ഓരോ പ്രാദേശിക തലങ്ങൾ, ഗ്രാമീണ തലങ്ങളിൽ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ മതവിശ്വാസികൾ തന്നെ പരസ്പരം സംശയിക്കുന്നൊരു തലത്തിൽ വളർന്നു വരികയാണ്. ഓരോ മുസ്ലിമും ഒരു ഹിന്ദുവെ നോക്കി, മറ്റൊരു മതവിഭാഗത്തെ നോക്കി, അവൻ എൻ്റെ ശത്രുവാണോ, അവൻ എൻ്റെ എതിരാളിയാണോ എന്ന് ചിന്തിക്കുന്ന കാലം. മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളെക്കുറിച്ച് ഇവരിവിടെ എന്തൊക്കെയോ കോപ്പി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നൊരു കാലം. ഇസ്ലാമോഫോബിയ പോലെയുള്ള ആഗോളതലത്തിൽ മതം എന്ന് പറയുമ്പോഴേക്ക്, ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് അതൊരു ഭീതിപ്പെടുത്തുന്ന എന്തോ ആണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പല പരിപാടികളും ചർച്ചകളും നടന്നിട്ടുണ്ട്. ഒരുപക്ഷേ സാധാരണ രീതിയിൽ ഒരു മതസംഘടനയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മതവിശ്വാസി, ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് ചെല്ലാനും സംസാരിക്കാനും കഴിയുമോ എന്ന് പോലും ആശങ്കിക്കുന്ന അത്തരം വ്യക്തികളുമായും കേന്ദ്രങ്ങളുമായിട്ട് പോലും നേരിട്ട് ചെല്ലുവാനും സംസാരിക്കാനും ഒക്കെ ഇടപഴകാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു രീതി ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഞങ്ങളൊരു സംഘടനയുടെ പ്രവർത്തകൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ചില കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന BJP പ്രമുഖയായ ഒരു നേതാവാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചർ എന്ന് പറയുമ്പോഴേക്ക് അതിനൊരുപാട് മാനങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അത്തരത്തിലുള്ള ഒരു പ്രഭാഷകയെ അടുത്ത് പോയി പോലും നേരിൽ ചെന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് പറയുന്ന, നമ്മളെക്കുറിച്ച് ആരോപിക്കുന്ന, നമ്മളെക്കുറിച്ച് ആക്ഷേപിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി ഇന്നതാണ് എന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് സദുദ്ദേശപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ അതിലേതെങ്കിലും തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കാനോ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ അത് വലിയ ഫലം ചെയ്യുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ശശികല ടീച്ചറുടെ വീട്ടിലേക്ക് നേരിട്ട് സമയം വാങ്ങിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ കയറി ചെന്നു. അവിടെ ശരിക്കും താടിയും തലപ്പാവും വെച്ച ഒരു യുവപണ്ഡിതനാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഒരിക്കലും ഒരു സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ ചുറ്റുപാടിൽ. അവിടെ വീട്ടിൽ ചെന്ന് സമയം വാങ്ങി മുന്നോട്ട് ചെന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്ക് ഒരുപക്ഷെ ഒരുപാട് മുൻവിധിയോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ളൊരു അതിഥികളെ അവർ കാണുന്നത്. അവിടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവരും അവരുടെ അമ്മയും, നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കണം, കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം സംസാരിച്ച് അവരവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചാണ് തിരിച്ചു പോകുന്നത്. അതിൻ്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നു, വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു.
ഞങ്ങളൊരു പക്ഷേ ഇവിടുത്തെ ഒരു തരം ചാരന്മാരായിട്ട് പോലും ആരോപിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങളുടെ കൺസെപ്റ്റ്, ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശത്രുവാണ് എന്ന് തോന്നിയാൽ പോലും, ശത്രുവാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നില്ല, ഒരുപക്ഷെ തെറ്റിദ്ധാരണകളായിരിക്കാം. മുസ്ലിങ്ങളെക്കുറിച്ച് വായിച്ചറിഞ്ഞ, എവിടെ നിന്നെങ്കിലും കേട്ടറിഞ്ഞ, ആരെങ്കിലും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞിടത്തൊക്കെ അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം എന്നൊക്കെ മനസ്സിലാക്കിയിടത്താണ് പലപ്പോഴും ഇന്ന് കടന്ന പല ഈ ശത്രുതാപരമായ പ്രഭാഷണങ്ങളും രചനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം അറിയാനും ഉൾക്കൊള്ളാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായി നാട്ടുമുറ്റം എന്ന പേരിൽ ജാതിയോ മതമോ സമുദായമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്കിടയിൽ അകൽച്ച വർദ്ധിക്കുന്നുണ്ടോ, നമുക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടോ, നമുക്കിടയിൽ പരസ്പരം വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടോ, നമ്മൾ കല്യാണവും മരണവും സന്തോഷവും ദുഃഖവും പരസ്പരം പങ്കിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് തുറന്ന് സംവദിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും ആ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ചർച്ചകളുടെ അവസാനമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ആരോഗ്യ പ്രവർത്തനവും ഒക്കെ നമുക്ക് ജാതിയും മതവും നോക്കാതെ മനുഷ്യരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന കൂട്ടായ്മകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന ഒരു പരീക്ഷണം ഞങ്ങൾ 2 മാസക്കാലമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ വിജയകരമായി സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളപ്പുറം വലിയ രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിലാണെങ്കിലും മറ്റു സമുദായങ്ങൾക്കിടയിലാണെങ്കിലും ഒരു ചെറിയ വിഭാഗം നമുക്കിടയിൽ ശത്രുത വളർത്താനോ പരസ്പരം സംശയം വളർത്താനൊക്കെയുള്ള ഒരുപാട് അജണ്ടകളുമായി, അത് രാഷ്ട്രീയ താല്പര്യമുണ്ടാകാം, സംഘടനാപരമായ മുതലെടുപ്പുകളുണ്ടാവാം, പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സമുദായം മൊത്തം തെറ്റിദ്ധരിക്കപ്പെടുകയോ സമുദായം മൊത്തം നമുക്കെതിരാണ് അല്ലെങ്കിൽ അങ്ങോട്ടെതിരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്കുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ അതിനാണ് പലപ്പോഴും പ്രോത്സാഹനം കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചുറ്റുപാടിൽ ഇങ്ങനെ പരസ്പരം അറിയാൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെയൊരു ചർച്ച, ഒരു സൗഹൃദ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രദേശങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് SKSSF സംസ്ഥാന പ്രസിഡന്റ്, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനും കേരളത്തിൻ്റെ സാമുദായിക മൈത്രിക്കുമൊക്കെ നിസ്തുലമായ സംഭാവന അർപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങളാണ്. തങ്ങളവരെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നത് ആദരണീയനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സാർ അവർകളാണ്. കേവലം ഒരു മന്ത്രി എന്ന നിലയിലോ കേരളത്തിലെ അറിയപ്പെട്ടൊരു ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്കാളപ്പുറം ഇത്തരം വിഷയങ്ങളിലൊക്കെ ആർജവത്തോടുകൂടി സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കാനും അത് പറയേണ്ടിടത്ത് വെട്ടിത്തുറന്ന് പറയാനും ആർജവം കാണിക്കുന്നു എന്ന പ്രത്യേകതയാണ് ബഹുമാനരായ ജി സുധാകരൻ സാറെ ക്ഷണിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ധീരമായ നിലപാടുകളെ സംഘടനയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുന്നു. സാദരം ജി സുധാകരൻ സാർ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ മുൻ DGP വിവിധ ഇടപെടലുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവരാണ്. അലക്സാണ്ടർ സാറിൻ്റെ ഒരു പ്രഭാഷണ പരിപാടി SKSF ബാനറിൽ സംഘടിപ്പിക്കാൻ ഒരുപാട് കാലമായി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോടൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, പക്ഷേ അതിനെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവസാനം അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ട് ആ പരിപാടി മുടക്കം വന്നിരുന്നു. ഈ പരിപാടി തിരുവനന്തപുരത്ത് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഡേറ്റിനെ കുറിച്ചാണ് അന്വേഷിച്ചത്. വളരെ പറഞ്ഞ സമയത്തിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരപൂർവ്വം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ സൗഹൃദ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ, ഈ ക്യാമ്പയിൻ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളോട് അവരുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യരായ റവറൻഡ് ഫാദർ ഡോക്ടർ പ്രകാശ് സാർ അവരാണ്. അദ്ദേഹത്തെ സാദരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്ന് കേരളത്തിൽ പലപ്പോഴും മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധേയമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചില കാര്യങ്ങൾ പലപ്പോഴും സത്യസന്ധമായി സമീപിക്കാനും തുറന്നു പറയാനും ആർജവം കാണിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രതീക്ഷാജനകമാണ്. പലപ്പോഴും കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിനും പരസ്പരം വർഗീയ തീവ്രവാദപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നിടത്തൊക്കെ ഒന്ന് സത്യസന്ധമായ സമീപനം സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാട് അദ്ദേഹം പലപ്പോഴും പങ്കുവെക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സാദരം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SKSF സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവർകളാണ്. സത്യത്തിൽ ഇങ്ങനെ മതങ്ങളുമായി ബന്ധപ്പെട്ട സാമുദായികമായ വിഷയങ്ങളിലൊക്കെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന, വേദാന്തത്തിൽ കൂടി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള, എന്നാൽ ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഒരു അതിഥി എന്നതിനേക്കാളപ്പുറം ഇതിൻ്റെ സംഘാടനത്തിലും മറ്റുമൊക്കെ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം പാടുപെട്ടുകൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള കൂടിയിട്ടുള്ള ബഹുമാനരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ എം നൗഷാദ് ബാക്കവി അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ സമസ്തയുടെ പ്രസിഡന്റ് ഷാജഹാൻ ദാരിമി രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ സെമിനാറിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തി ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്ന SKSF സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ KNS മൗലവി, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ഷമീർ, അതേപോലെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹസീം മുഹമ്മദ്, വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെ സമുന്നതരായ നേതാക്കളായ ബഹുമാനരായ നസീർ ഖാൻ ഫൈസി, അതേപോലെ ഷാജഹാൻ ദാരിമി, ബഹുമാനരായ വിഴിഞ്ഞം സയ്യിദ് മൗലവി, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പൗരപ്രമുഖർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഒരുപാട് കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ പൊതുമേഖലയിലുള്ള ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ പ്രഗത്ഭനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യക്ഷ പ്രഭാഷണത്തിനു വേണ്ടി സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു.